നമസ്കാരം, ടി വി യു എസ് എയിലേക്ക് സ്വാഗതം. നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്ന സർക്കാർ ആവശ്യം കോടതി തള്ളി. പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട കേസ് എഴുതി തള്ളാൻ ആകില്ലെന്ന് തിരുവനന്തപുരം സി ജെ എം കോടതി വ്യക്തമാക്കുകയായിരുന്നു. മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ ടി ജലീൽ എന്നിവരുൾപ്പെട്ട കേസിലാണ് ഉത്തരവ്. യു ഡി എഫ് ഭരണകാലത്ത് കെ എം മാണിയുടെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭയിൽ നടന്ന പ്രതിഷേധത്തിലും കയ്യാങ്കളിയിലും 6 എംഎൽഎമാരെ പ്രതിചേർത്ത് കേസെടുത്തിരുന്നു. പൊതുമുതൽ നശീകരണ നിയമപ്രകാരമാണ് കേസ്. ബാർമോഴ ആരോപണം നിലനിൽക്കെ 2015 മാർച്ച് 13 കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചതിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. സ്പീക്കറുടെ ചേംബറിൽ കയറി കസേര ഉൾപ്പെടെ മറിച്ചിടുകയും 2,50,000 രൂപയുടെ നാശനഷ്ടം വരുത്തിയെന്നുമാണ് കേസ്. ഇ പി ജയരാജനെയും കെ ടി ജലീലിനെയും കൂടാതെ കെ കുഞ്ഞഹമ്മദ്, സി കെ സദാശിവൻ, വി ശിവൻകുട്ടി, കെ അജിത് എന്നിവരാണ് കേസിലെ പ്രതികൾ. പാലാരിവട്ടം പാലം പൊളിച്ചു പണിയുന്നതിന് സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി അനുമതി നൽകി. പാലം പൊളിക്കുന്നതിന് മുമ്പ് ഭാരപരിശോധന നടത്തണം എന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ഈ വിധിയെയും സുപ്രീംകോടതി വിമർശിച്ചു. ഭാരപരിശോധന നടത്തണമെന്ന ആവശ്യമായിരുന്നു കരാറുകാർ ഉന്നയിച്ചിരുന്നത്. ആ വിധിയെ ചോദ്യം ചെയ്താണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ആർ എസ് നരിമാൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹൈക്കോടതി വിധി റദ്ദാക്കിയത്. ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ച് പാലാരിവട്ടം പാലം പണിയുന്നതിൽ സംസ്ഥാന സർക്കാരിന് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ജസ്റ്റിസ് റോഹിങ്കിയൻ നരിമാന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. ഐ ഐ ടി ചെന്നൈ, ഇ ശ്രീധരൻ എന്നിവർ നൽകിയ റിപ്പോർട്ടിൽ പാലം പുതുക്കിപ്പണിതാൽ 100 വർഷത്തെ ആയുസ് ഉറപ്പു നൽകുന്നുണ്ട്. പാലാരിവട്ടം പാലം പൊളിച്ചു നിർമ്മിക്കുന്നതിനായി സർക്കാർ ഡി എം ആർ സിക്ക് പണം നൽകേണ്ടെന്ന് ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഡി എം ആർ സി നിർമ്മിച്ച കൊച്ചിയിലെ മറ്റു പാലങ്ങൾക്കായി എസ്റ്റിമേറ്റിനേക്കാൾ കുറഞ്ഞ തുക മാത്രമാണ് ആയതെന്നും ഇതിൽ നിന്ന് ബാക്കി വന്ന 17.4 കോടി രൂപ ബാങ്കിലുണ്ടെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഈ തുക ഉപയോഗിച്ച് പാലം നിർമ്മിക്കാനാണ് തീരുമാനം. ഒരാഴ്ചയ്ക്കകം തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്നും 9 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. അദ്ദേഹം പാലം നിർമ്മാണ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ അഭിനേതാക്കളായ സിദ്ധിക്കും ഭാമയും കൂറുമാറി. പ്രോസിക്യൂഷൻ സാക്ഷികളായിരുന്ന ഇരുവരും പ്രത്യേക കോടതിയിലെ വിചാരണക്കിടെ കൂറുമാറുകയായിരുന്നു. താരസംഘടനയായ അമ്മയുടെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലിനിടെ ദിലീപും ആക്രമണത്തിനിരയായ നടിയും തമ്മിൽ തർക്കമുണ്ടായെന്നായിരുന്നു ഇവർ നേരത്തെ നൽകിയ മൊഴി. എന്നാൽ വിചാരണക്കിടെ ഇത്തരമൊരു സംഭവം ഉണ്ടായതായി ഇവർ സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. ഇതോടെ ഇരുവരെയും കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് പ്രോസിക്യൂഷൻ ജഡ്ജിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അഭിനേതാക്കളായ ഇടവേള ബാബുവും ബിന്ദു പണിക്കരും നേരത്തെ കൂറുമാറിയിരുന്നു. 2017 ഫെബ്രുവരി 17 കേസിന് ആസ്പദമായ സംഭവം. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കാറിൽ വരികയായിരുന്ന നടിയെ രാത്രിയിൽ പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ആയിരുന്നു. ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തപ്പെട്ട് അറസ്റ്റിലായ ദിലീപിന് 85 ദിവസങ്ങൾക്ക് ശേഷമാണ് ജാമ്യം ലഭിച്ചത്. ലൈഫ് മിഷൻ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. പ്രാഥമിക അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെഡ് ക്രസന്റുമായുള്ള ഇടപാടുകൾ, യു എ ഇ കോൺസുലേറ്റുമായി ധാരണാപത്രത്തിൽ നേരിട്ട് ഒപ്പുവച്ച നടപടികൾ, പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടികളുടെ കമ്മീഷൻ ഇടപാട് നടത്തിയെന്ന ആരോപണം എന്നിവയെല്ലാം വൻ വിവാദമായിരുന്നു. നേരത്തെ അന്വേഷണം വേണ്ടെന്ന നിലപാടിലായിരുന്നു സർക്കാർ. യു എ ഇ റെഡ് ക്രസന്റ് പണം മുടക്കുന്ന 20 കോടിയുടെ പദ്ധതിയിൽ കരാർ ലഭിക്കുന്നതിന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് അടക്കമുള്ളവർക്ക് 4.25 കോടി കമ്മീഷൻ നൽകിയെന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. 2.17 ഏക്കറിൽ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന് ജൂലൈ 11 റെഡ് ക്രസന്റുമായി സർക്കാർ ധാരണാപത്രം ഒപ്പുവച്ചത്. വിശുദ്ധ ഖുർആൻ മറയാക്കി സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടാകാമെന്നും എന്തുകൊണ്ട് ഇവ വിമാനത്താവളത്തിൽ പരിശോധിച്ചില്ലെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ.
ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടാകാം. എന്നാൽ തനിക്ക് അതിൽ അറിവോ പങ്കോ ഇല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കെ ടി ജലീലിന്റെ പ്രതികരണം. ഡിപ്ലോമാറ്റിക് ബാഗേജിലാണ് സ്വർണം വന്നതെന്നും ഖുറാൻ വന്നത് ഡിപ്ലോമാറ്റിക് കാർഗോയിലാണെന്നും ജലീൽ പറഞ്ഞു. താൻ വ്യക്തിപരമായി ഖുറാൻ സ്വീകരിച്ചിട്ടില്ല. 31 പാക്കറ്റുകൾ പൊട്ടിച്ചിട്ടില്ലെന്നും ഒരു പാക്കറ്റ് മാത്രമാണ് പൊളിച്ചതെന്നും ജലീൽ അഭിമുഖത്തിൽ പറഞ്ഞു. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ബി ജെ പിയും കോൺഗ്രസും സമരങ്ങളിൽ ഗുണ്ടകളെ ഇറക്കുന്നുവെന്നും ബോധപൂർവം അക്രമങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. എൻ ഐ എ ചോദ്യം ചെയ്യലിനായി ജലീൽ സ്വകാര്യ വാഹനത്തിൽ പോയത് സുരക്ഷയെ കരുതിയാണ്. കെ ടി ജലീൽ ഒരു കേസിലും പ്രതിയായിട്ടില്ല. അതിനാൽ ധാർമ്മികതയുടെ വിഷയം ഉദിക്കുന്നില്ലെന്നും രാജിവെക്കേണ്ടെന്നുമാണ് പാർട്ടി നിലപാട്. ജനങ്ങൾക്കിടയിൽ ഇത് സംബന്ധിച്ചെല്ലാം പാർട്ടി വലിയ പ്രചാരണം നടത്തും. സമരങ്ങളിൽ ഗുണ്ടകളുടെ സാന്നിധ്യമുണ്ടെന്നും പോലീസുകാർക്കുണ്ടാകുന്ന പരുക്കുകളിൽ നിന്ന് ഇത് വ്യക്തമാണെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തുന്നു. നല്ല കായിക പരിശീലനം ലഭിച്ചവർക്കേ ഇത്തരത്തിൽ സമരം ചെയ്യാൻ ആകൂ എന്നും പ്രസ്താവനയിൽ വിശദീകരിച്ചു. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കൊറോണ വൈറസ് ബാധിതനാകുന്ന മൂന്നാമത്തെ മന്ത്രിയാണ് അദ്ദേഹം. നേരത്തെ ധനമന്ത്രി തോമസ് ഐസക്, വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ എന്നിവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ RT-PCR ടെസ്റ്റിലാണ് സുനിൽകുമാറിന് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ മന്ത്രിയുമായി അടുത്തിടപഴകിയ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ നിരീക്ഷണത്തിലായി. താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. അതേസമയം KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് വ്യാജ മേൽവിലാസത്തിൽ കോവിഡ് ടെസ്റ്റ് നടത്തുകയും രോഗം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തെന്ന് പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകി. KM അബി എന്ന പേരിലാണ് പരിശോധന നടത്തിയതെന്നും വിലാസം തെറ്റാണെന്നുമാണ് പരാതിയിലുള്ളത്. എന്നാൽ ആരോപണം നിഷേധിച്ച് അഭിജിത്ത് രംഗത്തെത്തി. പേര് മാറിയത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കാമെന്നും താൻ താമസിക്കുന്ന വീടിന്റെ വിലാസവും ഉടമയുടെയും സഹപ്രവർത്തകനായ ബാഹുൽ കൃഷ്ണയുടെയും നമ്പറുകൾ നൽകിയിട്ടുണ്ടെന്നും അഭിജിത്ത് പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചുകൊണ്ടാണ് ക്വാറന്റൈനിൽ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സാമ്യവും ഇല്ലാത്ത പേര് നൽകിയാൽ പോരെ എന്നുമാണ് അഭിജിത്തിന്റെ വിശദീകരണം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 6 മാസം കൂടി പിടിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ ശക്തമായ എതിർപ്പുമായി സംഘടനകൾ. September 1 മുതൽ 6 മാസത്തേക്ക് കൂടി ശമ്പളം മാറ്റിവെക്കൽ തുടരാനാണ് മന്ത്രിസഭാ തീരുമാനം. ഇപ്രകാരം മാറ്റിവെക്കപ്പെടുന്ന ശമ്പളത്തിന് 2021 April 1 PFൽ ലയിപ്പിക്കുന്നതുവരെ 9% പ്രതിവർഷ പലിശ നൽകാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. അതേസമയം സംഘടനകളെ അനുനയിപ്പിക്കാൻ 3 ഉപാധികളാണ് ധനമന്ത്രി മുന്നോട്ട് വച്ചത്. നേരത്തെ പിടിച്ചു തുക മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ വഴി തിരിച്ചു നൽകാം. ഓണം അഡ്വാൻസ്, PF വായ്പ തുടങ്ങിയവയുടെ തിരിച്ചടവിന് സാവകാശം അനുവദിക്കാം. 1 മാസം 3 ദിവസത്തെ ശമ്പളം എന്ന നിലയ്ക്ക് 10 മാസം പിടിക്കുന്ന രീതി ഏർപ്പെടുത്താം എന്നിവയാണ് ഉപാധികൾ. ശമ്പളം മാറ്റിവെക്കാനുള്ള തീരുമാനത്തെ അനുകൂലിച്ചാൽ പ്രസ്തുത നിർദ്ദേശങ്ങൾ നടപ്പാക്കാമെന്നാണ് സർക്കാർ നിലപാട്. വിഷയത്തിൽ വീണ്ടും ചർച്ചകൾ നടക്കും.